ഇവിടെ ഞാൻ വിശദീകരിക്കുന്നത് ചാവറ അച്ഛനെ കുറിച്ചാണ്. അദ്ദേഹത്തിൻ്റെ പൂർണ്ണനാമം കുര്യാക്കോസ് ഏലിയാസ് ചാവറ അച്ഛൻ. അദ്ദേഹത്തിൻ്റെ ജീവിതകാലഘട്ടം 1805 മുതൽ 1871 വരെയാണ്. ജനനം 1805 ഫെബ്രുവരി 10 ആലപ്പുഴയിലെ കൈനക്കരിയിൽ ജനിച്ചു. 1805 ഫെബ്രുവരി 10 കൈനക്കരിയിൽ ജനിച്ചു. ആലപ്പുഴ ജില്ലയിലെ കൈനക്കരിയിൽ ജനിച്ചു. പിതാവിൻ്റെ പേര് കുര്യാക്കോസ് ചാവറ, മാതാവ് മറിയ. സാക്ഷരതയുടെ പിതാവ് പോൾ സ്റ്റാർ, ചാവറയച്ചൻ എന്നീ പേരുകളിലാണ് അദ്ദേഹം പ്രസിദ്ധൻ. ഓരോ പള്ളിയുടെയും കൂടെ ഒരു വിദ്യാലയം എന്ന കർശന നിർദ്ദേശം മുന്നോട്ട് വച്ചത് അദ്ദേഹമാണ്. അങ്ങനെ പള്ളിക്കൂട വിദ്യാഭ്യാസത്തിന് തുടക്കം കുറിച്ചു. സ്ത്രീകൾക്കായി ആരംഭിച്ച വിദ്യാലയമാണ് കന്യാവിദ്യാലയങ്ങൾ. എന്ന പേരിൽ അറിയപ്പെട്ടു. പിടിയരി സമ്പ്രദായം നടപ്പിലാക്കി. ചാവറയച്ചൻ പിടിയരി സമ്പ്രദായം നടപ്പിലാക്കി. 1829 സീറോ മലബാർ സഭയിൽ വൈദികനായി. 1829 സീറോ മലബാർ സഭയിൽ വൈദികനായി. 1831 ഇന്ത്യയിൽ ആദ്യത്തെ ക്രൈസ്തവ സന്യാസി സഭ കോട്ടയത്തെ മാനാനത്തു തുടക്കമിട്ടു. 1831 പിന്നീട് ഇത് CMI സഭ അഥവാ കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന പേരിൽ രൂപാന്തരപ്പെട്ടു. ആയിരത്തി 1844 കേരളത്തിൽ കത്തോലിക്ക സഭയുടെ ആദ്യത്തെയും കേരളത്തിലെ മൂന്നാമത്തെയും പ്രിന്റിംഗ് പ്രസ് മാനാനത്ത് ആരംഭിച്ചു. 1844 കേരളത്തിൽ കത്തോലിക്ക സഭയുടെയും ആദ്യത്തെയും കേരളത്തിലെ മൂന്നാമത്തെ പ്രിന്റിംഗ് പ്രസ് മാനാനത്ത് ആരംഭിച്ചു. വിദേശികളുടെ സഹായം കൂടാതെ കേരളത്തിൽ സ്ഥാപിതമായ ആദ്യത്തെ അച്ചടിശാലയാണിത്. ആദ്യ മലയാള ദിനപത്രം നസ്രാണി ദീപിക 1887 പുറത്തിറങ്ങി. അതും മാനാനത്ത് പ്രസ്സിൽ നിന്നാണ്. 1887 ആദ്യ മലയാള ദിനപത്രം നസ്രാണി ദീപിക പുറത്തിറങ്ങിയത് മാനാനം പ്രസ്സിൽ നിന്നാണ്. മാനാനം പ്രസ്സിൽ അച്ചടിച്ച ആദ്യ പുസ്തകമാണ് ജ്ഞാനപീയൂഷം. ആയിരത്തി എണ്ണൂറ്റി നാൽപ്പത്താറിൽ മാനാനത്തു കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചു. 1846 കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സഭ സംസ്കൃത സ്കൂൾ ആരംഭിച്ചു. 1871 ജനുവരി 3 കൂനമ്മാവിൽ ചാവറയച്ചൻ അന്തരിച്ചു. 1871 ജനുവരി 3 കൂനമ്മാവിൽ ചാവറയച്ചൻ അന്തരിച്ചു. 1954 ദൈവദാസൻ എന്ന പദവി ലഭിച്ചു. ചാവറയച്ചന് 1954 ദൈവദാസൻ എന്ന പദവി ലഭിച്ചു. ചാവറയച്ചൻ്റെ ഭൗതികാവശിഷ്ടം സൂക്ഷിച്ചിരിക്കുന്നത് മാനാനത്താണ്. 1956 ഫെബ്രുവരി 8 പോപ്പ് ജോൺ പോൾ 2 ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 1956 ഫെബ്രുവരി 8 പോപ്പ് ജോൺ പോൾ 2 ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 2014 നവംബർ 23 ഫ്രാൻസിസ് മാർപ്പാപ്പ ചാവറയച്ചനെ വിശുദ്ധനായി നാമകരണം ചെയ്തു. 2014 നവംബർ 23 ഫ്രാൻസിസ് മാർപ്പാപ്പ ചാവറയച്ചനെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു. ഒരിക്കൽ കൂടി ഒന്ന് വിശദീകരിക്കാം. 1800
2005 February 10 കൈനക്കരിയിലെ ആലപ്പുഴ ജില്ലയിലെ കൈനക്കരിയിൽ ചാവറയച്ചൻ ജനിച്ചു. 1829 സീറോ മലബാർ സഭയിൽ വൈദികനായി. 1831 ഇന്ത്യയിൽ ആദ്യത്തെ ക്രൈസ്തവ സന്യാസി സഭ കോട്ടയത്തെ മാനാനത്ത് തുടക്കമിട്ടു. അത് പിൽക്കാലത്ത് CMI സഭ അല്ലെങ്കിൽ കാർമലൈറ്റ്സ് ഓഫ് മേരി ഇമാക്കുലേറ്റ് എന്ന പേരിൽ രൂപാന്തരപ്പെട്ടു. 1844 കേരളത്തിൽ കത്തോലിക്ക സഭയുടെ ആദ്യത്തെയും കേരളത്തിലെ മൂന്നാമത്തെയും പ്രിന്റിംഗ് പ്രസ് മാനാനത്ത് ആരംഭിച്ചു. 1846 മാനാനത്ത് കേരളത്തിലെ ആദ്യത്തെ കത്തോലിക്ക സംസ്കൃത സ്കൂൾ ആരംഭിച്ചു. 1871 January 3 കൂനമ്മാവിൽ ചാവറയച്ചൻ അന്തരിച്ചു. 1887 ആദ്യ മലയാള ദിനപത്രം നസ്രാണി ദീപിക പുറത്തിറങ്ങിയത് മാനാനം പ്രസ്സിൽ നിന്നാണ്. 1984 ദേവദാസൻ എന്ന പദവി ലഭിച്ചു. ചാവറയച്ചന് ദേവദാസൻ എന്ന പദവി ലഭിച്ചു. 1986 February 8 പോപ്പ് ജോൺ പോൾ രണ്ടാമൻ ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 1986 February 8 പോപ്പ് ജോൺ പോൾ രണ്ടാമൻ ചാവറയച്ചനെ വാഴ്ത്തപ്പെട്ടവനായി പ്രഖ്യാപിച്ചു. 2014 November 23 ഫ്രാൻസിസ് മാർപ്പാപ്പ ചാവറയച്ചനെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു. 2014 November 23 ഫ്രാൻസിസ് മാർപ്പാപ്പ ചാവറയച്ചനെ വിശുദ്ധനെന്ന് നാമകരണം ചെയ്തു. ഇനി ചാവറയച്ചൻ്റെ പ്രധാന കൃതികൾ: ആത്മാനുതാപം, അന്താക്ഷം, അനസ്താസിയയുടെ രക്തസാക്ഷ്യം, കാനോന നമസ്കാരം, ധ്യാന സല്ലാപങ്ങൾ, നളാഗമങ്ങൾ, മരണവീട്ടിൽ പാടുന്നതിനുള്ള പാന എന്നിവയ്ക്കാണ് ചാവറയച്ചൻ്റെ പ്രധാന കൃതികൾ.